ഒന്നും നിന്റെ സമാധാനം കെടുത്താതിരിക്കട്ടെ ഒന്നും നിനക്ക് ഞെട്ടലുണ്ടാക്കാതിരിക്കട്ടെ എല്ലാം കടന്നു പോകുന്നു ദൈവത്തിനു മാത്രം മാറ്റമില്ല ക്ഷമ തേടുന്നതൊക്കെ നേടുന്നു ദൈവം സ്വന്തമായി ഉള്ളവന് ഒന്നും ഇല്ലാതില്ല ദൈവം മാത്രം മതി ഈ വാക്കുകൾ ആരുടേതാണെന്ന് നിങ്ങൾക്കറിയാമോ ആവിലായിലെ വിശുദ്ധ ത്രേസ്യയുടെ അതെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ആവിലായിലെ വിശുദ്ധ ത്രേസ്യയാണ് ത്രേസ്യ തന്റെ അവസാന നാളുകളിൽ പ്രാർത്ഥനാ പുസ്തകത്തിൽ അടയാളമായി വെച്ചിരുന്ന കടലാസിൽ കുറിച്ചിട്ടിരുന്ന വരികളാണിത് ദൈവത്തെ സ്വന്തമായി കരുതി സ്നേഹിച്ച് വേദപാരംഗതിയായ ആവിലായിലെ വിശുദ്ധ ത്രേസ്യ കേരള ക്രൈസ്തവർക്കിടയിൽ അമ്മ ത്രേസ്യ എന്നാണ് അറിയപ്പെടുന്നത് സ്പെയിനിലെ കാസ്റ്റിൽ പ്രദേശത്തെ ഡോൺ അലോൺസോ സാഞ്ചസ് അപ്പാഡയുടെയും ഡോണ ബിയാറ്റിസ് ഡവിലയുടെയും 12 മക്കളിൽ അഞ്ചാമത്തെ പുത്രിയായി 1815 മാർച്ച് 28 ജനിച്ച ത്രേസ്യ എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്നു തന്റെ 7 വയസ്സിൽ സഹോദരൻ റോഡ്രിഗോയും ത്രേസ്യയും രക്തസാക്ഷിത്വം വരിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട കഥ പ്രസിദ്ധമാണ് മുസ്ലിം രാജ്യമായ മൊറോക്കയിൽ ചെന്ന് ഗലച്ഛേദം ചെയ്ത് മരിക്കുവാൻ തീരുമാനിച്ച കുട്ടികളെ വഴിയിൽ വെച്ച് ഇളയച്ചൻ കണ്ടുമുട്ടുകയും തിരിച്ച് വീട്ടിലെത്തിക്കുകയും ചെയ്തു ത്രേസ്യയ്ക്ക് 14 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിക്കുന്നത് ക്രൈസ്തവ ലേഖകനും താപസനുമായ ജെറോമിന്റെ കത്തുകൾ വായിക്കാനിടയായത് ത്രേസ്യയ്ക്ക് സന്യാസ ജീവിതത്തോട് ആഭിമുഖ്യമുളവാക്കി സന്യാസിനിയാകണമെന്ന ആഗ്രഹം ആദ്യം പിതാവ് എതിർത്തു പിന്നീട് ആ പിതാവ് അവളുടെ ഇഷ്ടത്തിന് വഴങ്ങുകയായിരുന്നു രോഗബാധിതയായപ്പോഴൊക്കെ അവൾ തകരാതെ തളരാതെ പിടിച്ചു നിന്നു ഫ്രാൻസിസ് അസോണിയുടെ ആധ്യാത്മിക അക്ഷരമാല എന്ന പുസ്തകം വായിച്ചതിനെ തുടർന്ന് നിശബ്ദമായ ധ്യാന പ്രാർത്ഥനയിൽ താല്പര്യം ജനിച്ച് അത് ശീലിച്ചു അക്കാലത്തെ കർമ്മലീത മഠങ്ങളിൽ അച്ചടക്കരാഹിത്യവും ലോകവ്യഗ്രതയും കൊടികുത്തി വാണിരുന്നു ആദ്യമൊക്കെ ത്രേസ്യയും അതിന്റെ സ്വാധീനത്തിൽ പെട്ടെങ്കിലും പിന്നീട് മനസാക്ഷി അവരെ കുറ്റപ്പെടുത്തി ധ്യാന പ്രാർത്ഥനാ ശീലം പുനരാരംഭിച്ചു 40 വയസ്സുള്ളപ്പോൾ ക്രൈസ്തവ പിതാവായ അഗസ്റ്റിന്റെ കൺഫഷൻ എന്ന ആത്മകഥ വായിക്കാനിടയായത് ത്രേസ്യയുടെ ജീവിതം ആകെ മാറ്റി മരിച്ചു തുടർന്ന് വിശുദ്ധയുടെ ജീവിതത്തിൽ വിചിത്രമായ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി ദൈവിക ദർശനങ്ങളും ആത്മീയ നിമന്ത്രണങ്ങളും ലഭിച്ചു എന്നാൽ ഉപദേശകർ പരസ്പര വിരുദ്ധമായ നിർദ്ദേശങ്ങളാണ് നൽകിയത് ഇതെല്ലാം സാത്താന്റെ തോന്നിപ്പിക്കലാണെന്നും അവൾക്ക് ഉന്മാദമാണെന്നും കപടനാട്യക്കാരിയാണെന്നും പറഞ്ഞു പറ്റി ആത്മാവിന്റെ പൂർണ്ണതയിലേക്കുള്ള വഴി വിവരിച്ചെഴുതിയ കൃതിയാണ് സുകൃതസരണി സമീപനത്തിലും ഉള്ളടക്കത്തിലും ഏറ്റവും മൂലികത പുലർത്തുന്ന കൃതിയാണ് ആഭ്യന്തര ഹർമ്മ്യം ഹർമ്മ്യം എന്നാൽ മനുഷ്യാത്മാവാണ് ആത്മാവിന്റെ വെളിയിൽ നിന്ന് അതിന്റെ ഉള്ളിലേക്കുള്ള യാതനാ നിർഭരമായ യാത്രയാണ് പ്രമേയം ആ യാത്രയാകട്ടെ ഉള്ളിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ തേടിയും വിശുദ്ധ ത്രേസ്യയുടെ എടുത്തു പറയേണ്ട പ്രത്യേകത ഒരിക്കലും കൈവിടാത്ത പ്രസാദാത്മകത്വമാണ് പ്രവൃത്തിയിലും രചനയിലുമുള്ള ശുഭാപ്തി വിശ്വാസവും പ്രായോഗിക ബുദ്ധിയും ഫലിത ബോധവും ശ്രദ്ധയും തന്നെ വിശുദ്ധ മരണം വരെ കർമ്മ തിരുതയായിരുന്നു മാലാഖിയെ പോലെ പരിശുദ്ധ കന്യക എന്ന വിശേഷണത്തോടുകൂടിയാണ് സഭ ആ വിശുദ്ധയെ വണങ്ങുന്നത് അനുസരണത്തിന്റെ പ്രവാചകിയാണ് ആവിലായിലെ വിശുദ്ധ ത്രേസ്യ അനുസരണത്തിന്റെ മൂശയിൽ വാർത്തെടുത്ത കറുതീർന്ന വ്യക്തിത്വത്തിന്റെയും വിശുദ്ധ ജീവിതത്തിന്റെയും ഉടമയാണ് ആവിലായിലെ വിശുദ്ധ ത്രേസ്യ തന്റെ സഹോദരിമാർക്ക് വേണ്ടി സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല കാര്യങ്ങളും വിവരിച്ചു കൊടുക്കുവാൻ രാവും പകലും ശ്രേഷ്ഠ പ്രവർത്തനത്തിലും ധ്യാനത്തിലും മുഴുകിയിരുന്ന നല്ലയമ്മ ഈ നല്ലയമ്മ കുരിശിന്റെ വിശുദ്ധ യോഹനാനോടൊപ്പം കർമ്മലീതാ സഭ സ്ഥാപകയായി പരിഗണിക്കപ്പെടുന്നു പ്രാർത്ഥന എന്നാൽ സ്നേഹിതനോടെന്ന പോലെ ദൈവത്തോട് സല്ലപിക്കുന്നതാണെന്ന് ഏറ്റു പറയുന്നു വിശുദ്ധ ത്രേസ്യ കർമ്മലീത സഭ സ്ഥാപകയായി പരിഗണിക്കപ്പെടുന്ന വിശുദ്ധ ത്രേസ്യയെ കർമ്മലീത സഭ ലൂത്തറൻ സഭ ആംഗ്ലിക്കൻ സഭ എന്നീ ക്രൈസ്തവ സഭകൾ വിശുദ്ധ എന്ന നിലയിൽ വണങ്ങുന്നു 1582 ഒക്ടോബർ 4 ഞാൻ തിരുസഭയുടെ ഒരു അംഗമാണ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു ഈ നല്ലയമ്മ നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു പ്രചോദനമാകട്ടെ നന്ദി